പുരാതന കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖം എന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുസിരിസ്. ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലമാണ് ആദ്യത്തെ തുറമുഖം. 2500 കൊല്ലം മുൻപ് ലോകത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മുസിരിസ് സുഗന്ധവ്യഞ്ജനങ്ങൾ മുതൽ അമൂല്യ രത്നങ്ങൾ വരെ ഗ്രീക്കുകാർ റോമക്കാർ തുടങ്ങിയ പ്രമുഖ വാണിജ്യ രാജ്യങ്ങളുമായി കച്ചവടം ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് മുസിരിസ് പ്രബലമായ വാണിജ്യ കേന്ദ്രമായി രൂപപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ടിൽ പെരിയാർ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന 10 വൈഷ്ണവ ക്ഷേത്രങ്ങൾ അക്കാലഘട്ടത്തിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ സ്വാധീനത്തിനുള്ള തെളിവാണ്. പൗരാണിക തമിഴ് കൃതികളിലും യൂറോപ്യൻ സഞ്ചാരികളുടെ രചനകളിലും മുസിരിസിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. വിഭജിച്ചൊഴുക്കുക എന്നർത്ഥമുള്ള മുസിരി എന്ന തമിഴ് വാക്കിൽ നിന്നാണ് മുസിരിസ് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. അക്കാലത്ത് കൊടുങ്ങല്ലൂർ ഭാഗത്തൂടെ ഒഴുകിയിരുന്ന പെരിയാർ 2 ശാഖകളായി ഒഴുകിയതിനാൽ ഈ പദം അവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു മുസിരിസ്. ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, ഫിനീഷ്യൻസ്, യമനികൾ ഉൾപ്പെടെയുള്ള അറബികൾ തുടങ്ങിയ പ്രമുഖ വാണിജ്യ നഗരങ്ങളുമായെല്ലാം കച്ചവടം നടത്തിയിരുന്നു. ഇവിടെ കയറ്റുമതി ചെയ്യപ്പെട്ടവയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, മരതകം, മുത്ത് തുടങ്ങിയ അമൂല്യ രത്നങ്ങൾ, ആനക്കൊമ്പ്, ചൈനീസ് പട്ട് തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ റോമൻ തുറമുഖങ്ങൾ ക്ഷയോന്മുഖമായത് മുതലാണ് മുസിരിസ് പ്രബലമാകുന്നത്. 14-ാം നൂറ്റാണ്ടിൽ പെരിയാറിലെ പ്രളയത്തിൽ മുസിരിസ് നാമാവശേഷമായി എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. കേരളത്തിന്റെ സമ്പന്നമായ വാണിജ്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് നോർത്ത് പറവൂർ, പട്ടണം, കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ ഖനനം ചെയ്തതിലൂടെ ലഭിച്ച പൗരാണിക അവശിഷ്ടങ്ങൾ. ശിലാലിഖിതങ്ങൾ, പൗരാണിക നാണയങ്ങൾ, വസ്ത്രങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം സമീപ പ്രദേശങ്ങളിലൂടെ ഖനനത്തിലൂടെ ലഭിക്കുകയുണ്ടായി. മുസിരിസ് നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളെ പൈതൃക സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്നതാണ് മുസിരിസ് പൈതൃക സംരക്ഷണ മേഖല. എറണാകുളം ജില്ലയിൽ ചേന്ദമംഗലം, ചിറ്റാറ്റുകര, വടക്കേക്കര, പള്ളിപ്പുറം പഞ്ചായത്തുകളും തൃശൂർ ജില്ലയിൽ ഏറിയാട്, മതിലകം, ശ്രീനാരായണപുരം, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രാചീനമായ വാണിജ്യ തുറമുഖമായിരുന്നു മുസിരിസ്. റോമക്കാർ, യവനക്കാർ തുടങ്ങിയവർ ആദ്യമായി തെക്കനേഷ്യൻ ഭൂഖണ്ഡവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ചത് മുസിരിസുമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്.